ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് പി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ജനപ്രിയ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായ വാട്സാപ്പിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ്, പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. മറ്റു ആപ്ലിക്കേഷനുകൾ പുതിയ ഫീച്ചറുകൾ പരീക്ഷിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വാട്സാപ്പിൻ്റെ ഓരോ ഫീച്ചറും. ഇന്നു മുതൽ വാട്സാപ്പിലെ സ്റ്റാറ്റസ് ഫീച്ചറിന് വൻ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. സ്നാപ്ചാറ്റിന് സമാനമായ സ്റ്റാറ്റസ് ഫീച്ചറാണ് വാട്സാപ്പിലും വന്നിരിക്കുന്നത്. പുതിയ സ്റ്റാറ്റസ് ഫീച്ചറിനെ കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാട്സാപ്പിന്റെ ബ്ലോഗിൽ ന്യൂസ് വന്നിരുന്നു. വാട്സാപ്പിന്റെ പിറന്നാൾ ദിനമായ ഇന്നാണ് പുതിയ സ്റ്റാറ്റസ് ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി മുതൽ സ്റ്റാറ്റസായി ചിത്രങ്ങളോ വീഡിയോകളോ ഉപയോഗിക്കാം. ചിത്രങ്ങളും വീഡിയോകളും എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതേസമയം വാട്സാപ്പ് സ്റ്റാറ്റസ് ചിത്രങ്ങളും വീഡിയോകളും താൽക്കാലികം മാത്രമേ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞാൽ മൾട്ടിമീഡിയ സ്റ്റാറ്റസ് അപ്രത്യക്ഷമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പുതിയ മാറ്റം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് പി മീഡിയ എന്നുള്ള വെബ്സൈറ്റിനകത്ത് പോകും. അതിനകത്ത് താഴ്ഭാഗത്തായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ഡേറ്റ് വാട്സാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാട്സാപ്പ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പുതുതായിട്ടൊരു ഫീച്ചർ വന്നതായിരിക്കണം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയും വിത്ത് ഗാലറിയും ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും താഴ്ഭാഗത്ത് നിങ്ങളുടെ ഗാലറിയിലുള്ള ഇമേജസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ താഴെ നിന്ന് നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ താഴെ നിന്നൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ താഴ്ഭാഗത്ത് നിന്നും ക്യാപ്ഷൻ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാനെല്ലാം സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എസ് ബി മീഡിയ ടെക്സ് സൊല്യൂഷൻ എന്ന് എഴുതുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ താഴ്ഭാഗത്തായിട്ട് ക്യാപ്ഷനായിട്ട് എസ് ബി മീഡിയ ടെക്സ് സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് വന്നതായിട്ട് കാണാൻ കഴിയും. അതിനകത്ത് മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെല്ലാം ഇത് വാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് എത്ര പേര് ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് വ്യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ 0 എന്ന് കാണുന്നുണ്ട്, അതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 3 ഡോട്ടുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത എല്ലാ സ്റ്റാറ്റസും കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഈ കണ്ണിൻ്റെ ഐക്കണും അതുപോലെ തന്നെ 0 എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. അതിന് മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ആരും ഈ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വ്യൂഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താഴ്ഭാഗത്ത് കാണാൻ കഴിയും. ഇവിടെ നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് നോക്കിയവരുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആണ് സ്റ്റാറ്റസായി സെറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്കിവിടെ നിന്ന് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെയിം തന്നെ നിങ്ങൾക്ക് ഗാലറിയിലുള്ള വീഡിയോസും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുത്തൻ പുത്തൻ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും അതുപോലെ തന്നെ യൂട്യൂബിനകത്തും ലഭിക്കാൻ, യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സബ്സ്ക്രൈബ് എന്ന റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് കാണാം. അതിനകത്ത് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അതിനോട് തൊട്ട് വരുന്ന ബെൽ സിംബലിലും പ്രസ് ചെയ്ത് ഈ ചാനൽ എസ് പി മീഡിയ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് നിങ്ങളുടെ സെർച്ച് ബാറിൽ എസ് ബി മീഡിയ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലൈക്കും അതുപോലെ തന്നെ ഫോളോ എന്ന ഓപ്ഷനിൽ നിന്നും ഗെറ്റ് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.